ഹലോ കൂട്ടുകാരി, അപ്പം അങ്ങനെ ഒടുവിൽ ഞാനും വസ്ത്രമഹാത്ഭുതം കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പം ഇത് വേറെ എവിടെയല്ല, തളിപ്പറമ്പ് സിറ്റിയിൽ ചിറവക്കിലാട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് ദിവസമായി പോയിട്ട് കാണണമെന്നൊക്കെ വിചാരിച്ചിട്ട്, അപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനും പോയി കണ്ടു. പുറത്ത് തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി പോയിട്ട് കാണാൻ എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഓരോ റോസിലും ഓരോ ഡ്രസ്സുകളും അതിൻ്റേതായിട്ടൊരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് കോട്ടൺ ടൈപ്പ് ഡ്രസ്സാണ്. ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം 115 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന പാൻറ്റുകളാട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നമുക്ക് കംഫർട്ടബിളായിട്ട് ഇടാനൊക്കെ പറ്റും. പിന്നെ സ്കേർട്ടുകളായാലും അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ വാങ്ങാം. അപ്പോൾ അതൊക്കെ ഓരോ സെക്ഷനും ഓരോ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പല എന്താ പറയുക, പല വെറൈറ്റിയിലും നല്ല എന്താ പറയുക മോഡേണിൽ വെച്ചിട്ടുള്ളതുണ്ട്. പിന്നെ പാൻസുകളായാലും നമുക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ വാങ്ങാൻ വേണ്ടി പറ്റും. ഈ പറയുന്നതൊക്കെ കുറച്ച് ലെങ്തി ആയിട്ട് വരുന്ന ടോപ്സുകളാട്ടോ, മോശമില്ല. നല്ല ഇതായിരുന്നു കാണാൻ വേണ്ടിയിട്ടായാലും യൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ഇതൊക്കെ പാൻറ്റ്, പിന്നെ ഇത് ക്രോപ്പ് ടോപ്സ് ആട്ടോ. ഈ വന്നിട്ടുള്ളത് ക്രോപ്പ് ടോപ്സുകളാണ്. നമുക്ക് ജീൻസിൻ്റെ കൂടുതലായാലും ഷർട്ടിൻ്റെ കൂടുതലായാലും പെയർ ചെയ്ത് ഇടാൻ വേണ്ടി പറ്റുന്ന ക്രോപ്പ് ടോപ്സുകളാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇത് സ്കാഫ് ആട്ടോ. പല പല മോഡലിലും വെറൈറ്റി ആയിട്ടുള്ള സ്കാഫുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി തന്നെ. പിന്നെ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ കയറി കണ്ടു, കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി. പിന്നെ ഇതും ലെങ്തി വരുന്നതായിട്ടുള്ള ടോപ്പുകളാണ്. പിന്നെ മോസ്റ്റ്ലി പറയാനുള്ളത് ജീൻസുകളാട്ടോ. നമ്മൾ നമുക്ക് ലൂസ് ആയിട്ടുള്ള ജീൻസുകളൊക്കെ നമുക്ക് ഏത് കറക്റ്റ് ഇതിലാണ് വേണ്ടത്, നമ്മൾ എല്ലാ സൈസിലും അവിടെ അവൈലബിൾ ആണ് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഒട്ടും പേടിക്കേണ്ട, ജെൻസിനുമുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് ഇങ്ങനത്തെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഷർട്ട്സിൻ്റെ കളക്ഷൻസ് കുറച്ചധികമല്ല ഉണ്ടായിരുന്നു. പിന്നെ അധികം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പ്രിൻ്റഡ് ആയിട്ടുള്ള ഷർട്ട്സ് എനിക്കൊരുപാട് ഇഷ്ടമായി അത് കാണാൻ വേണ്ടി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചെക്ക് ഷർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ളതുണ്ടായിരുന്നു. പിന്നെ ടീഷർട്ടും ഉണ്ടായിരുന്നു, ഇത് ജെൻസിന് ഇടാൻ വേണ്ടി പറ്റുന്ന ടീഷർട്ടാട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പില്ലോ കവേഴ്സ്, ഇങ്ങനെ ബെഡ്ഷീറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നേഴ്സൊക്കെ ചെറിയ റേറ്റിൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് ക്രോപ്പ് ടോപ്സ് ആണ്. നമുക്ക് സ്കേർട്ടിൻ്റെ ഒപ്പം ആയാലും ജീൻസിൻ്റെ ഒപ്പം ആയാലും ഇടാൻ വേണ്ടി പറ്റും. അപ്പം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല മോഡേണായിട്ടുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും മോശമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് ലെങ്ത്തായിട്ട് വരുന്ന ചുരിദാറുകളാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് തന്നെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കയറി കണ്ടു, മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു സെക്ഷനിലേക്ക് നോക്കുമ്പം തന്നെ അച്ചാറ്, കിച്ചൺ ആക്സസറീസ്, ഫർണിച്ചറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പിന്നെ ശ്രദ്ധിങ്ങനെ നോക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എടുത്ത് പറയാനുള്ളത് തന്നെ നമ്മൾ ജീരക മിഠായി, കടല മിഠായി അങ്ങനെയെല്ലാം പറഞ്ഞിട്ടില്ലേ, കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പൊതുവായിട്ട് കാണുന്ന കുറച്ച് മിഠായികളുണ്ട്, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് എന്തെല്ലോ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി, മൊത്തത്തിലൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തു നിന്ന് ഒരു മിഠായി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഠായി എന്താണ് വാങ്ങിച്ചിട്ടുള്ളത് എന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയിക്കാം. പിന്നെ കുഞ്ഞു ഭരണിയൊക്കെ പോലത്തെ ഭരണികളൊക്കെ, ചെറിയ ചെറിയ ഭരണികളൊക്കെ പോലത്തെ ഭരണി ഉണ്ടായിരുന്നു. പിന്നെ കുപ്പികൾ, ബോക്സുകൾ, കിച്ചൺ ആക്സസറീസിനൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതിലേറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയാനുള്ളത് കത്തി. ഗൈസ് വീശും, ഞാൻ വീശും. അപ്പോൾ കത്തിയൊക്കെ ഉണ്ടായിരുന്നു. കത്തിയൊന്നും നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് അതൊക്കെ നോക്കിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ താക്കോൽ, പിന്നെ എന്താ പറയുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി ജസ്റ്റ് നോക്കുന്ന കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുള്ളവർ എന്ത് ചെയ്യാം, ഇങ്ങോട്ടൊക്കെ വന്നാൽ മതിയാകും. എത്ര ദിവസം ഉണ്ടാകുന്ന കാര്യങ്ങൾ അതൊന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷെ ഞങ്ങൾ പോയിട്ട് വെറുതെ നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനത്തെ മോപ്പ്, ചൂല്, പിന്നെ ഫ്ലോറിൻ്റെ ഇതാക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തെല്ലോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് ആവശ്യമില്ലല്ലോ. പിന്നെ വേറൊരു സെക്ഷനിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ആവശ്യമുള്ള ഹെയർ ആക്സസറീസിന് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലിപ്സുകളായാലും തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ക്ലിപ്സുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് വാങ്ങുക. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കയറി കണ്ടു,
പിന്നെ അതിൽ നമുക്ക് കിച്ചൺ ആക്സസറീസിൻ്റെതും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നൊസ്റ്റാൾജിയ പിടിച്ചിട്ടുള്ള ഈ ഒരു മിഠായി, ഞങ്ങളൊരു മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മിഠായി ഏതാണെന്നുള്ളത് കാണിച്ചതാവേ. പിന്നെ ജീരകം, നല്ല കളർഫുള്ളായിട്ടുള്ള ജീരക മിഠായി ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു അത്. പിന്നെ നാരങ്ങ മിഠായൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് നോക്കി നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ബില്ല് ചെയ്ത് ഇറങ്ങി കേട്ടോ. അപ്പം ഞങ്ങളൊരു പുളിമുട്ടായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെയെന്ന് പറയാൻ ഫ്ലവർ വേസിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ സാധനങ്ങൾ, ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ പറയാ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോക്കാം കേട്ടോ. അപ്പം സ്പോട്ട് ഏതാണെന്ന് മറക്കണ്ട, തളിപ്പറമ്പിൽ ചിറവക്കിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ വാങ്ങാത്തവർ എന്ത് ചെയ്യുക, കാണാത്തവരും വെറുതെ ഒന്ന് വന്ന് കാണുക, നോക്കുക, വാങ്ങുക. അപ്പോൾ ഗൈസ്, ആ കാണുന്ന ടോപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എൻ്റെ ചാനൽ? കണ്ടിട്ടുള്ളവരെന്ത് ചെയ്യുക, എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. കണ്ടിട്ടില്ലാത്തവരെന്ത് ചെയ്യുക, എൻ്റെ ചാനൽ നടത്തു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.